അപ്പോ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റു, രാവിലെ നല്ല ഉത്തരി നേരത്തെ എഴുന്നേറ്റു, ഞാൻ നേരം വൈകി എഴുന്നേറ്റു. ആസ് യൂഷ്വൽ ഞാൻ കുളിച്ച് സുന്ദരി കുട്ടിയൊക്കെ ആയി. ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മള് രണ്ടാളും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, സീ ഫുഡ് ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് പോവാനായിട്ട് ഉത്തണ്ടി. പിന്നെ അവിടെ കാണാം ഒക്കെ ഉള്ള രീതിക്ക് എന്റെ ഇപ്പൊ പേര് തന്നെ എന്ത് ചെയ്യും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും കൈപൊട്ടിയാ കൈപൊട്ടി. അപ്പൊ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കുന്നത് മുത്താണ്. എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത് മുത്താണ്. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് അത് കഴിച്ചിട്ട് വേഗം പോവാട്ടോ. അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് എന്നാണ് ഞാൻ മാപ്പ് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത്. നമ്മൾ അവിടെയൊക്കെ പോണം. പിന്നെ അതൊരു ഗ്രാമമാണ് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ വളരെ റേറ്റ് കുറവാണ് എന്നാണ് ഞാൻ കണ്ടത്. ഇനി നമുക്ക് അവിടെ എത്തുന്നതോടുകൂടി എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീക്കെൻഡ്സ് ഒക്കെ പോകേണ്ടത് സൈക്കിളൊക്കെ ചവിട്ടിയിട്ടൊക്കെ വേണം നമ്മൾ അവിടെ എത്താൻ. അങ്ങനെയൊക്കെയാണ് ശരിക്കും ശരിക്കും അച്ചുകാർ അങ്ങനെയാണ് പോവാ. പക്ഷെ ഇവിടെ അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്, അതൊന്നും നമ്മളെ കൊണ്ട് ചവിട്ടാൻ നമുക്ക് പറ്റില്ല. 15 കിലോമീറ്റർ ഒന്നും അല്ല, അതിലും കൂടുതലുണ്ട്. 20-25 കിലോമീറ്റർ ഉണ്ട്. ഞാൻ നോക്കി, ഞാൻ ഇവിടെ നിന്ന് കാർ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ പാർക്കിംഗ് ആണ് നമ്മള് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ നോക്കിയപ്പോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 3 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത്ര സൈക്കിളെ വിട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് പിന്നെ അവിടെ നിന്ന് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മള് വണ്ടി എടുത്ത് പോകും. അപ്പൊ ഞാൻ ഇന്നലെ പോയിട്ട് കുറച്ച് ഈ ടിന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. നമ്മുടെ മുളക് പൊടി സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഇപ്പൊ ഉള്ളത് അതിന്റെ ഒക്കെ ഭംഗിയൊക്കെ പോയി. അപ്പൊ ഞാൻ ഇതേപോലെ ചില്ലാണ്, ഇതിൻ്റെ ഉള്ളിൽ ആ പേപ്പറാട്ടോ, അതെടുത്ത് പറഞ്ഞ ഫുൾ ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മള് വേറെ ഒരു തരം നമ്മൾക്ക് ഇങ്ങനെ മോപ്പ് ചെയ്യണ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചുതരാട്ടോ. പിന്നെ ഇത് നമുക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് ഇത്. പിന്നെ നമ്മൾ സ്വന്തം നമ്മുടെ പേരുന്നിട്ടായിരുന്നടാ റോബോ അടിമക്കണ്ണനുണ്ട് അവിടെ. പിന്നെ ഇതിപ്പോ മുത്ത് പുതിയത് വാങ്ങിച്ചതാട്ടോ. അപ്പൊ ഈ ഇതാണ് നിങ്ങൾ ഈ പിൻഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്ന അലമ്പ്. പിന്നെ ഈ സാധനം ഇതിന്റെ യൂസേജ് ഞാൻ കാണിച്ചുതരാം അത് ചെയ്യുമ്പോ. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ബാക്ക് യാർഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡിൽ ഇപ്പൊ ഉണ്ടായി നിൽക്കുന്ന പൂക്കള്. ബാക്ക് യാർഡ് ഇത് ഒന്ന് ശരിയാക്കാനുണ്ട് കേട്ടോ. അവിടെ കണ്ട ചപ്പ് ചവറുകളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീട് തന്നെ ഫസ്റ്റ് ശരിയാക്കണം എന്നിട്ട് വേണം നമുക്ക് ബാക്ക് യാർഡിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ ബാക്ക് യാർഡിൽ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങി. കാരണം സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഫ്ലവേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ട കണ്ട അവൻ അവിടെ നിന്നിട്ട് എൻ്റെ അമ്മേന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമ്മളതിൽ ഇത് ചെവി കേൾക്കില്ല, കൊടുക്കില്ല. എന്താടാ യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്ലവേഴ്സ്. യെസ് ആസ് യൂഷ്വൽ നമ്മുടെ സ്മൂത്തി തന്നെയാണ് നമ്മുടെ ഇന്നത്തെയും ബ്രേക്ക്ഫാസ്റ്റ്. യെസ് താങ്ക് യു. എന്താ വായിൽ മുഴുവൻ നന്ദി ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ സ്മൂത്തി കുടിക്കട്ടെ കേട്ടാ. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് എന്റെ ഈ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. 2-3 ദിവസമായി ഞാൻ ഇത് തന്നെ ഇട്ടുന്നത്, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അല്ല നല്ല ഭംഗിയില്ലേ എനിക്ക് ഇതിട്ടിട്ട്. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷർട്ട് മുത്തിൻ്റെയാണ്, അത് ഞാൻ എടുത്തു പറയാം. ഷർട്ട് മുത്തിൻ്റെയാണെന്നുണ്ടെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല മാച്ചാണ്. ഭംഗിയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് തന്നെ കാണാനായിട്ട്. എനിക്ക് തന്നെ ഞാൻ തന്നെ പറയുന്ന തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് ഇനി സ്ഥലത്തേക്ക് പോയാലോ. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ പോവാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഫോളൻ ഡാം എന്നാണ്. ശരിക്കത് പ്രൊണൗൺസ് ചെയ്യുമ്പോ വി ആണ് വരിക, പക്ഷെ ഒരു സോറി എഴുതുമ്പോ വി ആണ് വരിക, പക്ഷെ പ്രൊണൗൺസ് ചെയ്യുമ്പോ എഫ് ആയിരിക്കും വരിക. അങ്ങനെ നമ്മള് ഫോളൻ ഡാം എത്തിയിരിക്കുകയാണ്. കണ്ട നല്ല നല്ല വീടുകൾ, ക്യൂട്ട് ക്യൂട്ട് വീടുകളൊക്കെ ഉണ്ട്. ഹായ്, നല്ല രസമായിട്ട് കാണാനായിട്ട്. പിന്നെ അവിടെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചെല്ലുന്നോടത്തോളം നമുക്ക് കാണാനായിട്ട് പറ്റും. അതേ പാർക്കിംഗ് വീടുകളിലൊക്കെ കാണിക്കണം. അല്ല, അത് വലിയ വണ്ടികളുടെ പാർക്കിംഗ് ആണ്. യെസ് ഗായ്സ്, അങ്ങനെ നമ്മള് ഫോളണ്ടാം എത്തിയിട്ടുണ്ട്. നമ്മള് വായിക്കുമ്പോ ഒക്കെ ഫോളണ്ടാം തന്നെയാണ് വായിക്കുന്നത്, പക്ഷെ ഫോളണ്ടാം എന്നാണ് പ്രൊണൗൺസിയേഷൻ. അപ്പൊ നമ്മളിനി സെന്ററത്തേക്ക് പോവാണ്. ഇവിടെ ഞാൻ ഇന്നൊരു വരിക്കും, കാരണം ഫുള്ള് ഫിഷിന്റെ സംഭവങ്ങൾ തന്നെയാണ്.
പിന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പാർക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പൊ ചില സ്ഥലത്തൊക്കെ 4 മണിക്കൂറേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ചില സ്ഥലത്ത് 1.5 മണിക്കൂറേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളങ്ങനെ അവസാന ഒരു സ്ഥലം കണ്ടുപിടിച്ചു, അവിടെ നമുക്ക് ഒരു ദിവസം പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞങ്ങളിപ്പോ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചിരുന്നു നോക്ക്, എന്ത് രസം കാണാൻ. എനിക്കിതിൽ എത്ര ക്ലിയർ ആവുന്നു എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട്. തന്നെയും കൂടി വെച്ചെടുക്കോളാ. അപ്പൊ നമ്മള് പറഞ്ഞില്ല നല്ല ഭയങ്കര സ്ഥലമാണെന്നുള്ളത്, നല്ല തളവുണ്ട്. സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിട്ട് ജാക്കറ്റിന്റെ സിൽപ്പൊക്കെ ഞാൻ ഊരിയിട്ടു, പക്ഷെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഫോളോ ടൗൺ തൊട്ടിരുന്നുണ്ടെങ്കിൽ ഫിഷിംഗ് ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എന്താ ചീസും, ഇത് രണ്ടുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പൊ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ വ്ളോഗ് എടുക്കുമോ, അപ്പൊ അങ്ങനെ കണ്ടു പോവാം. ഓക്കെ, അപ്പൊ നമ്മള് അങ്ങനെ സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സെന്ററിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റർ അതാണ് കേട്ടോ. അപ്പൊ ഇതാണ് Fallen Dams Museum. എപ്പോഴും ഈ നമ്മൾ പറയുക അത് പറഞ്ഞു നോക്കിയിട്ട് കാര്യം. അപ്പൊ മ്യൂസിയം ആണിത്, പിന്നെ ചെറിയ സിറ്റി ആണ്, ചെറിയ സിറ്റി നിറച്ച ആൾക്കാരുള്ള ചെറിയ സിറ്റി. ഈ സ്ഥലം പറയുന്നത് കടലിൽ നിന്ന് എടുത്തേക്കേണ്ടതാണ്. അപ്പൊ അത് കാരണം തന്നെ ഹൈറ്റിലുള്ള ബിൽഡിങ്സ് ഒന്നും ഇവിടെ വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത് കാരണം തന്നെ നമ്മുടെ ഡച്ച് കാരുടെ ഈ 3 നില വീടുണ്ടല്ലോ, അതാണ് ഇവിടെ ഫുള്ളും ഉള്ളത്. കണ്ടു സ്പെഷ്യൽ സിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര തിരക്കുണ്ട്. അപ്പൊ നമ്മുടെ ഷോപ്പിങ്ങിന്റെ ചെറിയ ഒരു മാർക്കറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അപ്പൊ അത് കാണാനായിട്ട് പോവാട്ടോ. ഞങ്ങൾ മ്യൂസിയത്തിൽ കയറുന്നില്ല. മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് വിൻഡ്മില്ല്, ചീസ്, പിന്നെ ഈ ഫിഷിങ്ങിന്റെ ആൾക്കാര് അവര് പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ക്ലോത്ത്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനുള്ളിലുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ അതിൽ കയറുന്നില്ല. സ്പ്രിങ് ആയാലും അത് കാരണം കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് അതൊരിക്കലും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മളെ മാർക്കറ്റ് റോട്ടർഡാമിലും ഹേഗിലൊക്കെ പോയപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലത്തെ മാർക്കറ്റ് തന്നെ, അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ആയിട്ട്. അപ്പൊ ഇവിടെ ചീസ് നമ്മൾക്ക് അറിയില്ല, നമ്മളത്ര കഴിച്ചിട്ടില്ല, അപ്പൊ അത് കാരണം കൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് നമുക്ക് അറിയുന്നില്ല. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. സെഞ്ചുറിയിലൊക്കെ ഉള്ള ചീസ് അല്ലേ ഇങ്ങനെ ഓട്ടോട്ടുണ്ട്. അങ്ങനെ നമ്മള് നടന്ന് മാർക്കറ്റിൽ നിന്ന് നേരെ നടന്നു വരുന്നത്. ഇത് കളറാണ്, ആ സാധനങ്ങള് ഇവിടെ മെയിനായിട്ടൊരു ഹാർബറാണ്. അപ്പൊ ഹാർബറിലൊക്കെ ബോട്ടുകള് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഫിഷ് ഫുള്ളായിട്ട് കിട്ടും, റോയായിട്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ചത് പറഞ്ഞത്, പക്ഷെ മാർക്കറ്റിലൊന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും നമുക്ക് കുക്ക് ചെയ്ത് കിട്ടണ ഫിഷ് ആയിരിക്കും ഇവിടെ കൂടുതലായിട്ടും കിട്ടുക. അപ്പൊ എന്തായാലും ഞാൻ ചേച്ചിനൊക്കെ കിട്ടിയ ആളോട് കഥകളൊക്കെ സംസാരിച്ച് നിൽക്കായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അവിടുത്തെ നടക്കണോ ഇങ്ങോട്ട് നടക്കണോ എന്നുള്ളതാണ് എനിക്ക്, കാരണം രണ്ട് സൈഡിലേക്കും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അവിടെ നിന്നാണ് കുറച്ച് അടുത്തുള്ളത്, അങ്ങോട്ട് കുറെ ഇനി നടക്കാണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. ഉണ്ടായി നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പറ്റിക്കണ്ട. ഇതേപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്തത് ഒരാൾക്കാണെങ്കിൽ 17 യൂറോ ആണ്, രണ്ടാൾ ചെയ്യണമെങ്കിൽ 12 യൂറോ ആണ് പെർ പേഴ്സൺ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് ഫിഷ് കഴിക്കാനായിട്ടുള്ള മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ സൗത്ത് കുറച്ച് പറഞ്ഞു ഇവിടെ അധികാരത്തില്ല അതാനുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഫിഷ് ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ, ഈ ഫിഷ് ഇല് ഇവര് സോൾട്ട് ആൻഡ് ലെമൺ മാത്രം ഒഴിച്ചിട്ട് ഇവര് കഴിക്കുന്ന ഫിഷ് ആണത്, അതായത് റോയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഈ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ പോപ്കോൺ.
അവന്റെ മുഖം ഇങ്ങനെ പോവാ. പക്ഷെ നല്ല രസമുണ്ട്, ഞാൻ വെറുതെ പറയണ്ടല്ലോ, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ മീൻ കഴിക്കാത്ത കാരണം കൊണ്ടേ ആ ഫിഷിന്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് എന്ത് ഫിഷാണാവോ? അടിപൊളി സാധനം കേട്ടോ. ഈ സോസിലും കൂടി മുക്കി കഴിക്കണം. ഞാൻ വേറെ പറഞ്ഞു പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ അവിടെ നിന്ന് ബാക്കിയുള്ളത് വാങ്ങാം. നമുക്ക് നടന്ന് നടന്ന് വായിച്ചു പോവാം. നല്ല രസമല്ലേ കാണാനായിട്ട്. ഫുൾ ടച്ച് വീടുകള്, അതിന്റെ വഴിക്ക് അവിടെ ഇങ്ങനെ നമുക്ക് നടക്കാം. അവിടെ എത്തുമ്പോൾ നമ്മൾ തിരിക്കും. ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മള് മറ്റേ സൈഡിൽ പോയപ്പോ അത്ര ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പറത്തെ സൈഡിൽ കേട്ടോ ഫുള്ള് ആൾക്കാർ. ഇത് ആംസ്റ്റർഡാമിന്റെ ഒരു ചെറിയ വേർഷൻ ആണ് ഇവിടെ തോന്നണത്. പിന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആംസ്റ്റർഡാമിലേക്ക് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അത് ഇങ്ങോട്ട് പോകുന്നേക്കാളും മുമ്പ് ഇതിനെ കുറിച്ച് ചെറിയ റിസർച്ച് നടത്തി, അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം വെഹിക്കിൾസ് ഉണ്ട്, ഇത് ഞാൻ ഫോട്ടോയില് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ടൂർ ഗൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പൊ ഇത്രയധികം ടോപ്പിങ്സ് ഇവിടെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഇതെടുക്കാം. അത് സ്മോള് വേണോ ലാർജ് വേണോ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് സ്മോൾ ആട്ടോ. പിന്നെ അതിന് ടോപ്പിങ്ങിന് എക്സ്ട്രാ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ ന്യൂട്ടല്ല പ്രസം ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം വന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതാ അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നമ്മളിതിന് പേ ചെയ്തത് 4.50 യൂറോസ് ആണ്. എനിക്ക് അതിൽ കണ്ടപ്പോ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. നമ്മള് കൊച്ചിയിലായിരുന്നപ്പോ അവിടെ പോൾസ് ക്രീമറിലല്ല പോവാറായിരുന്നെ. അതെ, അവിടെ തന്നെ നമ്മള് പോവാറായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതാ ഇനി ഇത് കഴിച്ചോക്കട്ടെ കേട്ടോ. ഭയങ്കര മിൽക്കിന്റെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ടല്ലേ. നമ്മൾ പിന്നെ അധികം ഷുഗർ ലവേഴ്സ് അല്ലാതെ കാരണം കൊണ്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് രസമുണ്ട്. ഞാൻ കഴിക്കാം. അപ്പോ ഇതാണ് ഇവിടത്തെ ചീസ് ഫാക്ടറി. ഇവിടത്തെ അപ്പൊ ഇതാണ് ഇവിടുത്തെ ചീസ് ഫാക്ടറി എന്ന് പറയുന്നത്. പണ്ടത്തെ നമ്മുടെ അവിടത്തെയും എന്താ പാല് കൊണ്ടുവരാൻ വേണ്ടി സൊസൈറ്റികളിലൊക്കെ പാല് കൊണ്ടുവരൊക്കെ ചെയ്യുക ആ ഒരു പാത്രം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതാണ് ചീസ് ഫാക്ടറി. ചീസ് ഉണ്ടാക്കണ്ടത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ മെയിൻ ആയിട്ട് ഉള്ള ഒരു ഫുഡ് ഐറ്റം വേഫിള് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഇവിടെ ഹോം മെയ്ഡ് വേഫിൾസും കാര്യങ്ങളും ഉണ്ട്. ഫിഷ് വേഫിൾസ് ആണ് ഇവിടെ വന്നത് നിങ്ങൾ കഴിക്കേണ്ടത് കേട്ടോ. ഫ്രൈസ് ഉണ്ട്, ഫ്രൈസിനേക്കാളും ഇമ്പോർട്ടൻസ് ഇത് രണ്ടുമാണ്. വെയിങ് മെഷീൻ ആണ്. 415 ഇയേഴ്സ് പഴക്കമുണ്ട്. ഈ സാധനം വെയിറ്റിംഗ് മെഷീൻ, വെയിങ് മെഷീൻ. പിന്നെ ചീസ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങള് അങ്ങനത്തെ എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ആ മ്യൂസിയം ആണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഓഫീസ് ഓഫ് ദ ചീസ് മാസ്റ്റർ, ചീസ് മാസ്റ്ററിന് ഓഫീസ് ഒക്കെ ഉണ്ട്. ടൈപ്പ് റൈറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. പ്രൊഫഷണലായിരുന്നു ഇവര് ഭയങ്കര. സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ അവരെ ഷൂസ്. ഇതായിരുന്നു അവര് അവിടെ കഴുകാനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങള്. പിന്നെ ബൂട്സ് ഉണ്ട്, പാത്രങ്ങള്. 660 മില്യൺ കിലോസ് ഓഫ് ചീസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സിംഗിൾ ഇയർ. 660 മില്യൺ കിലോ ആണ് ചീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ നെതർലാൻഡ്സ്.
ഉണ്ടായിരിക്കും. നമ്മൾ ചീസ് വാങ്ങാൻ പോകുന്ന സമയത്ത് മുഴുവൻ ഇങ്ങനെ റൗണ്ട് കളറിലായിരിക്കും, മീൻസ് റൗണ്ടില് അരിക്കും ഉണ്ടായിരിക്കാൻ വിത്ത് യെല്ലോ കളറ്. അപ്പൊ ഇവരുടെ ഒരു സിഗ്നേച്ചർ സംഭവമാണ് ഇത്. ഇതൊരു ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു കണ്ടെയ്നറാണ്, മീൻസ് ഇത് വുഡൻ ഒരു കണ്ടെയ്നറാണ്. ഞാനൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓ, ഇതിന് വുഡ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട്, അത് കാരണം കൂടി ഞാൻ തിരുത്തി വരുത്തുകയാണ്. അതായത് നമ്മുടെ ഇതിലൊക്കെ മോയ്സ്ചർ ഉണ്ടാവില്ല, അപ്പോൾ അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വുഡൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഒറിജിനൽ ചീസനിയാണ് കേട്ടോ. ആ, ഇതിൽ പല തരത്തിലുള്ള ചീസ് ഉണ്ട്. യങ് ചീസ്, സെമി മെച്ചോർ, മെച്ചോർ, എക്സ്ട്രാ മെച്ചോർ, ഓൾഡ് ചീസ്, ഏജ്ഡ് ചീസ്. ഇതിനൊക്കെ ഓരോ കാലാവധി ഉണ്ട്. അതിൽ 4 weeks താഴെയുള്ളതൊക്കെയാണ് യങ് ചീസ്. 8 to 10 weeks, 16 to 18, അങ്ങനെ 18 months മോറായി കഴിഞ്ഞത് ഏജ്ഡ് ചീസായി മാറും. ഈ ഏജ്ഡ് ചീസിന് നല്ല വിലയുണ്ട് കേട്ടോ. ചീസ് ബാത്ത്, ചീസിന് ബാത്ത് ചെയ്യാൻ കേട്ടോ, ഒരു ബാത്ത് ഡബ്ബാണ് കേട്ടോ. അത് ഇന്ത്യൻ പ്രൊഡ്യൂസറിന് ബഹുമാനം ചെയ്ത അത് എല്ലാവരും നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും പറയും അവരാണ് ഏറ്റവും നല്ല ചീസ് പ്രൊഡ്യൂസ് ചെയ്യണത്. കാരണം ഗൗതയില് ഇതേപോലെ ചീസ് മാർക്കറ്റ് ഉണ്ട്. അവര് പറയും അവരാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണേ നല്ലത്, ഇവര് പറയും ഇവരാണ് പ്രൊഡ്യൂസ് ചെയ്യണേ നല്ലത് എന്നൊക്കെ. മീൻസ് ലോൺ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തമിഷ്യനാണ്. അത് ഷെയ്ഫാക്കി ഉണ്ടാക്കണം. അപ്പോ ഇത് ഇങ്ങനെ നമുക്ക് ഇവിടെ ഗൈഡുമാരെ കേട്ട് അവിടെ വിശദീകരിച്ച് തരാനായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് ചെറിയൊരു രൂപം ഈ ഫാക്ടറിയിലെ. നമുക്ക് ഇഷ്ടംപോലെ ചീസ് വാങ്ങിച്ച് കൊണ്ടുപോവാം. ഇവിടെ നിന്ന് ഡച്ചിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നും പോകുന്ന എല്ലാവരും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ട്യൂലിപ്സും അല്ലാന്നുണ്ടെങ്കിൽ ചീസൊക്കെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോവാം. ഗൗദ ചീസ് എവിടെ? ആ, കണ്ട, ഞാൻ പറഞ്ഞില്ലേ, അതെ പറയാം. എല്ലാവരുടെയും ചെല്ലുമ്പോഴും അവര് പറയും അവരുടെ ചീസാണ് അടിപൊളി ചീസ്. അല്ല, ഇത് ഗൗദ എന്ന് പറഞ്ഞ ചീസാണ്. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറയാം. അപ്പൊ അവിടെ നിന്നും അവിടെ ഇവിടെ എന്ത് പറയണ്ടി, നമ്മൾ ഇവിടെ നിന്ന് വേണം പറയാനായിട്ട്. ശരിക്കും നമ്മൾ ജർമ്മനിലൊക്കെ പറയുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഇവിടെ നമ്മുടെ ജർമ്മൻസ് ഗുഡ് മോർണിംഗ് പറഞ്ഞു. പക്ഷെ ഈ ഡച്ചുകാർ പറയുമ്പോ എപ്പോഴും ഇവിടെ നിന്ന് വരണം, അങ്ങനെ വരണം. അങ്ങനെ അത് ഇവിടെ നിന്ന് വരുമ്പോ നമുക്ക് അത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാ, ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങ് പുറത്തേക്കറങ്ങാൻ. ഇനി ചീസ് എന്ന് പണ്ടിടുന്നുണ്ടെങ്കിൽ അത് ഒരു തരം ചീസൊന്നുമല്ല, പലതരത്തിലുള്ള ചീസ് ഉണ്ട്. അതായത് ചില്ലി സ്പൈസി ചീസാണ്. അതൊക്കെ കഴിഞ്ഞു ടെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരിക്കും ഇവര്. അപ്പൊ അതെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, എന്നിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാങ്ങാം. പക്ഷെ അതൊക്കെ ഇപ്പൊ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേണം നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വിടാൻ. ഇത് എന്തെന്നാ, ടൊമാറ്റോ ചില്ലി, ജിഞ്ചർ ചില്ലി, ജിഞ്ചർ ചീസ്. നമുക്ക് പോവാം. നമ്മൾ ഇവിടുന്ന് വച്ച് ഉണ്ടാക്കണ കാരണം കൊണ്ട് താഴെയുള്ള അപ്പൊ ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് കേട്ടൊരു ഇതാട്ടോ. അപ്പൊ ഇത് ക്ലോക്കിന്റെ ഷോറൂം ആണ്. അപ്പൊ അതിന് മുകളിൽ അവര് കണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അത്. എനിക്ക് എന്തോ ഈ സ്ഥലം ഒരു ക്യൂട്ട് നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മുതിന് വാച്ച് വേണോ? ഏ, ഇങ്ങോട്ട് നോക്ക്, വേണമെങ്കിൽ വാങ്ങാൻ നോക്ക്. വാ, എന്നിട്ട് അതിന്റെ മുൻപിൽ പോയി നിന്ന് നോക്കിട്ടായാലോ. വാ വാ, ബർത്ത്ഡേ അല്ലേ, ചിന്നൊരു വാച്ച് വാങ്ങിച്ചാലോ. വാ, ഏ വായു, നിന്റെ ആ സംഭവം നീ നോക്കണ സാധനം ഉണ്ടോ നോക്ക്. ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് നിനക്ക് കിട്ടാണ്ടായ ഒരു സാധനം ഇല്ലേ,
അതുണ്ടോ നോക്ക്, നോക്കാം നമുക്ക് വാ. അപ്പുറത്തേക്ക് വേണോ? അന്നാ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. മുത്തിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഒരു വാച്ച് വാങ്ങിച്ചെടുക്കാന്ന് വിചാരിക്കുന്നു. ഈ വഴി നോക്ക് നിങ്ങൾ, ആ പെയിന്റ് അടിച്ചു വെച്ചിട്ടില്ലേ യെല്ലോ കളറില്, അതൊക്കെ ഇതാണ് കേട്ടോ, അതിന്റെ പാലിന്റെ പാത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിയേ, ഇത് നല്ല രസമല്ലേ കാണാനായിട്ട്. എന്തൊക്കെയൊരു ക്യൂട്ട്നെസ്, അതൊരു പഴയ ഒരു വില്ലേജിന്റെ ആ ഒരു ഇത് ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് കണ്ടോ. ഒരു വിൻഡോന്റെ ഇതിന്റെ അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ മുത്തിന് വാച്ച് വാങ്ങാൻ പോയി ഞങ്ങള്. പക്ഷെ മുത്ത് ഉദ്ദേശിക്കുന്ന ടൈപ്പ് അവിടെ ഇല്ല, ആർക്കും ഇല്ലാത്ത, ആരും കാണാത്ത ആ മോഡൽ നിർത്തിയ സാധനങ്ങളൊക്കെയാണ് മുത്ത് അന്വേഷിക്കുള്ളത്. അപ്പൊ അത് സാധനങ്ങളില്ല. പിന്നെ ഞാനിവിടെ വേറെ സുതർക്കാച്ചാണ് നോക്കിയേ. എന്ത് ചെറുതുമ്മയാ ഉണ്ടായി നിക്കണേന്ന് വലിയ നാരങ്ങ. ഇത് നമ്മുടെ വീട്ടിലുള്ളതാട്ടാ, ഇതിന്റെ അച്ചാറാണ് മമ്മി ഇട്ട് തന്നായിച്ചെന്ന് പറഞ്ഞില്ലേ. അത് സ്പ്രിങ് ആയില്ല, ഇവരെ സാമർത്ഥ്യം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇനി ഇവിടെ എണ്ണ വീട്ടിലിരിക്കില്ല, ഇങ്ങനെ നടക്കും. പക്ഷെ അത് രസം തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇന്നും നമ്മുടെ നാട്ടില് സമ്മതമായ കാലം കൊണ്ട് നമുക്ക് അതിന്റെ വില അറിയില്ല. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആകെ ചിലപ്പോ 5 മാസം 6 മാസമൊക്കെയാണ് ഇങ്ങനെ കിട്ടുള്ളൂ. ആ ഒരു 5 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ് കണ്ടോ. ആൾക്കാർ സൈക്കിളുകൾ ഇരിക്കണുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞേ, ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ സൈക്കിൾ ചവിട്ടിയിട്ടൊക്കെ വരണം. പക്ഷേ അതിനുള്ള സ്റ്റാമിന നമുക്ക് ഇല്ല, അത് കാരണം കൊണ്ട് നമ്മൾ വണ്ടി ഫ്രണ്ട്സും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നേക്ക് ഷോപ്പിങ്ങിന് വന്നേക്കവർ. പിന്നെ എന്താ പറയുക, വില കുറവെന്നൊന്നും പറയാനൊന്നും സാധനങ്ങൾക്കൊന്നുമില്ല, നല്ല വിലയൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ, നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഞാൻ കൊറേ ഇന്ത്യക്കാരെ കണ്ടു ഗൈഡുകളിലൊപ്പം വന്നിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ വരില്ലല്ലോ. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികൾ നിർത്തി നമ്മൾ വീട്ടിലോട്ട് യാത്രയാവുകയാണ്. ഇവിടെ ഫിഷ് ഐറ്റംസ് ആണ് കൂടുതലുള്ളു കേട്ടോ, കൂടുതലുള്ളൂ എന്നല്ല, അതിനു ഉള്ളു. പിന്നെ വെല്ലപ്പഴൊക്കെ ഒരു ബീഫിന്റെ ഉണ്ടെങ്കിലായി, അപ്പൊ അത്ര ഉള്ളു. ഞാനെന്തായാലും നമ്മുടെ വീട്ടിൽ നല്ല ബീഫ് വരട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ വന്നിട്ട് അത് കഴിക്കാന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ അത്യാവശ്യം പോയിരുന്നു അറിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് വിട്ടാൽ മറ്റേ ഈയൊരു പാർക്കിംഗ് അറിയാം, ഞങ്ങൾ അങ്ങോട്ട് പോവാം. നമ്മുടെ വീട്ടില് ബീഫ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മള്, അപ്പൊ ഞങ്ങൾക്ക് പൊറോട്ട കഴിക്കാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ നമ്മള് നേരെ നമ്മുടെ ആൽബർട്ടയിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് നമ്മള് പൊറോട്ട കഴിച്ചിട്ട് പൊറോട്ട വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാം എന്നാണ് വിചാരിക്കണേ. അപ്പൊ ഇവിടെ എന്തായാലും കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ പോണത് നമുക്ക് എന്തായാലും പോവല്ലോ ആൽബർട്ടയിലേക്ക്. അപ്പൊ നമുക്ക് കുറച്ച് വീട്ടിലേക്കുള്ള ഗ്രോസറീസും കൂടി വാങ്ങാം. ഇവിടുത്തെ ആൽബർട്ടയിൽ ഒരു കണ്ടിട്ടുണ്ടാവും, ചെറിയൊരു രൂപം കാണിച്ചുതരാം. ഇന്ന് 18 ആയിട്ടുണ്ടെന്നാണ് തോന്നണത്. ഇന്ന് എത്ര എന്തിയ ബ്രെഡ്? 16. അപ്പൊ ബ്രെഡ് എത്ര മതിയ? ഓക്കെ. ജിഞ്ചർ. എന്റെ മുത്തിനെ ഞാൻ 2 മിനിറ്റ് കാണാണ്ടായ പേടിക്കണം, അപ്പൊ എന്റെ ബാസ്കറ്റിലെ സാധനങ്ങൾ കൂടും. അതെങ്ങനെയാ മുത്തെ? അതൊക്കറിയില്ല അല്ലേ. ഞാൻ ആ കേക്കിന്റെ അവളെ ഒന്ന് നോക്കി നിന്നു, ആ 2 മിനിറ്റ് കൊണ്ട് ആളെന്തൊക്കെയാ നോക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ നോക്കി നിക്കണ്, ഞാൻ അടിക്കുന്നു പറഞ്ഞിട്ട് നിക്കണ്. ഞാൻ പറഞ്ഞു അടിച്ചു, ഇനി അതിനൊരു പ്രശ്നം വേണ്ട, ഞങ്ങൾ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചോട്ടോ. അപ്പൊ മുത്ത് പേപ്പർ വേസ്റ്റ് കളയാൻ വേണ്ടി പോയിരിക്കാണ്. നമ്മൾക്ക് ബാക്കിയുള്ള ബീഫൊക്കെ ചൂടാക്കിയിട്ട് വെക്കാം. ഞങ്ങളിന്ന് ബീഫും പൊറോട്ടയും കഴിക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടക്കാത്ത കാര്യം കൊണ്ട് നമ്മളിന്ന് ബീഫും ബ്രെഡുമാണ് കഴിക്കാൻ പോകണം. ഓക്കെ, നമുക്ക് അത് ചൂടാക്കാം. അങ്ങനെ നമ്മുടെ പച്ച സവാളയും പിന്നെ നിങ്ങളുടെ പച്ചമുളകും ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വ്ളോഗ് അവസാനിപ്പിക്കാൻ ഒരു ക്ലിപ്പില്ലാത്ത കാരണം കൊണ്ട് ഞാനിതിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്ന എല്ലാവർക്കും ബൈ.